തമിഴ്നാടിൻ്റെ വഴിയെ കേരളവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കടുത്ത നീക്കവുമായി സംസ്ഥാന സർക്കാരിൻ്റെ രംഗത്തെത്തിയിരിക്കുകയാണ് ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു ഗവർണർ സംസ്ഥാന നിയമസഭ പാസാക്കിയ എട്ട് ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നുവെന്നും ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഈ നടപടി സത്വരണ സങ്കല്പം അട്ടിമറിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു ഭരണഘടനയോ ജനാധിപത്യ മൂല്യങ്ങളോ പാലിക്കാതെ രണ്ട് വർഷത്തോളം പഴക്കമുള്ളത് ഉൾപ്പെടെ എട്ട് ബില്ലാണ് ഗവർണർ പിടിച്ചു വച്ചിരിക്കുന്നത് ജനാഭിലാഷം പ്രതിഫലിക്കുന്ന ബില്ലുകൾ നിയമമാകുന്നതിന് ഗവർണർ ഉണ്ടാക്കുന്ന അസ്വാഭാവിക കാലവിളംബം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറിന് എതിരാണെന്ന വാദമാണ് സർക്കാർ കോടതിയിൽ ഉയർത്തുന്നത് പിടിച്ചു വച്ചിരിക്കുന്നവയിൽ മൂന്ന് സർവകലാശാല ബില്ലുകളും സഹകരണ ബില്ലും പൊതുജനാരോഗ്യ ബില്ലും ലോകായുക്ത ബില്ലും ഉൾപ്പെടുന്നു മൂന്ന് ബില്ലുകൾ പിടിച്ചു വെച്ചിട്ട് ഒരു വർഷത്തിലേറെയായി സർവകലാശാല നിയമങ്ങളുടെ ഏകീകരണ ബിൽ ഒപ്പിടാത്തത് മൂലം വൈസ് ചാൻസലർ നിയമനങ്ങളും മുടങ്ങിയിരിക്കുകയാണ് കേരളത്തിന് വേണ്ടി മുൻ അറ്റോർണി ജനറൽ വേണുഗോപാലാണ് കോടതിയിൽ ഹാജരാകുന്നത് തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ രണ്ട് ദിവസം മുമ്പ് സമീപിച്ചിരുന്നു ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാൻ വൈകുന്നതിനെതിരെയാണ് തമിഴ്നാട് സർക്കാരും ഹർജി നൽകിയത് പന്ത്രണ്ട് ബില്ലുകളാണ് അവിടെ ഗവർണർ ഒപ്പുവയ്ക്കാനുള്ളത് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന് കോടതിയിൽ നൽകിയ ഹർജിയിൽ തമിഴ്നാട് സർക്കാർ പറയുന്നു ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയക്രമം വേണമെന്നാണ് സർക്കാർ ഹർജിയിൽ പറയുന്നത് നാളുകളായി തമിഴ്നാട്ടിൽ തുടരുന്ന സർക്കാർ ഗവർണർ പോരിൻ്റെ തുടർച്ചയാണ് ഈ കേസ് ഇതിന് സമാനമാണ് കേരളത്തിൻ്റെ നീക്കവും സുപ്രീംകോടതിയിലെ കേസിന് നിയമപരമായി നേരിടാമെന്നാണ് രാജ്ഭവൻ്റെ വിലയിരുത്തൽ സുപ്രീംകോടതിയെ സാഹചര്യം ബോധ്യപ്പെടുത്തും അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് തീരുമാനമെന്നും സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കും അനുകൂല വിധി വിധിയുണ്ടാകുമെന്ന് തന്നെയാണ് ഗവർണറുടെ പക്ഷം ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം രാജ്ഭവനും കിട്ടിയിട്ടുണ്ട് ഗവർണർ ബില്ലിൽ ഒപ്പിട്ടാൽ അത് നിയമമാകും ഒപ്പിടുന്നില്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം പുനഃപരിശോധനയ്ക്ക് അയച്ച ബിൽ നിയമസഭ ഒരു മാറ്റവും വരുത്താതെ തിരിച്ചയച്ചാൽ ഗവർണർ ഒപ്പിടാൻ ബാധ്യസ്ഥനുമാണ് ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാനുള്ള അധികാരവും ഗവർണർക്ക് ഭരണഘടന നൽകുന്നു എന്നാൽ ബില്ലിൽ ഗവർണർ ഒപ്പിടാതിരുന്നാൽ സർക്കാരിന് ഓർമ്മിപ്പിക്കാമെന്നല്ലാതെ കൂടുതൽ ഇടപെടലുകൾ നടത്താനാകില്ല ഈ അധികാരം നൽകുന്ന അനുച്ഛേദത്തിൽ ഗവർണർ തീരുമാനം എടുക്കുന്നതിനെ സംബന്ധിച്ച് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഈ പഴുത് ഉപയോഗിച്ചാണ് ഗവർണർ ബില്ലുകളിൽ തീരുമാനം എടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ഈ സാഹചര്യത്തിലാണ് കേരളവും തമിഴ്നാടുമെല്ലാം സുപ്രീം കോടതിയെ സമീപിക്കുന്നത് തമിഴ്നാടിന് പുറമെ തെലങ്കാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളും ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു